നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ മനസ്സിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഇശൽമഴ പെയ്തിറക്കിയ ഗായികയാണ് വിളയിൽ ഫസീല. കിരി കിരി ചെരുപ്പിമേൽ അണഞ്ഞുള്ള പുതുനാരി എന്ന മനോഹര മാപ്പിളപ്പാട്ട് ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള വിളയിൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച വത്സല എന്ന ഫസീലയിലേക്കുള്ള വളർച്ച ഇന്നും അവിസ്മരണീയമാണ്. 1970കളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും സംപ്രേഷണം ചെയ്തിരുന്ന ബാലലോകം എന്ന പരിപാടിയിലൂടെയാണ് വിളയിൽ ഫസീലയുടെ മനോഹര ശബ്ദം കേരളക്കര കേട്ടു തുടങ്ങിയത്. അക്കാലത്ത് ബാലലോകം പരിപാടി അവതരിപ്പിച്ചിരുന്നത് മാപ്പിളപ്പാട്ട് ഗായകൻ വി എം കുട്ടിയായിരുന്നു. വി എം കുട്ടി കേരളക്കരയ്ക്ക് സമ്മാനിച്ച ഗായികയായിരുന്നു വിളയിൽ ഫസീല. വിളയിൽ പർപ്പൂർ വിദ്യാപോഷിണി എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ബാലലോകം പരിപാടിയിൽ വിളയിൽ ഫത്സല എന്ന ഫസീല രംഗത്തെത്തിയത്. ഇവിടെ നിന്നാണ് മാപ്പിളപ്പാട്ടിൻ്റെ വാനമ്പാടിയുടെ തുടക്കം. ബാലലോകം പരിപാടിക്ക് ശേഷം വി എം കുട്ടിയുടെ ശിഷ്യത്വത്തിലായിരുന്നു ഫസീല. സംഗീത പാരമ്പര്യമൊന്നും ഇവർക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. സിനിമാ ഗാനങ്ങൾ പുസ്തക രൂപത്തിൽ ലഭ്യമായിരുന്ന അക്കാലത്ത് ആ പുസ്തകങ്ങൾ നോക്കിയാണ് വിളയിൽ ഫത്സല ഗാനം ആലപിച്ചു തുടങ്ങിയിരുന്നത്. 3 വയസ്സിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മാവന്മാരുടെ കൂടെയാണ് വളർന്നത്. ഗായിക എന്ന നിലയിൽ പ്രശസ്തയായി തുടങ്ങി മാപ്പിളപ്പാട്ട് ശാഖയിലേക്ക് നടന്നെടുത്തപ്പോൾ നിരവധി എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. പിതാവ് നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് മാപ്പിളപ്പാട്ടിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. വി എം കുട്ടിയാണ് അവസരങ്ങൾ നൽകി വേദികളിൽ നിന്ന് വേദികളിലെത്തിച്ചത്. വി എം കുട്ടിയും വിളയിൽ ഫസീലയും എന്ന ഒരു ലേബൽ തന്നെ മലബാർ ജനതയെ ഗാനവേദികളിലേക്ക് നയിച്ച ഒരു കാലമുണ്ടായിരുന്നു. തട്ടമിട്ട് മാപ്പിളപ്പാട്ട് പാടുന്ന വത്സല അന്ന് മലബാറിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആലാപന മികവ് കൊണ്ട് അവർ മാപ്പിളപ്പാട്ട് പ്രേമികളുടെ മനസ്സിലിടം നേടി. അറബി വാക്കുകൾ ഉച്ചാരണ ശുദ്ധിയോടെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. വി എം കുട്ടിയുമായുള്ള ബന്ധം വത്സലയെ ഇസ്ലാം മതവിശ്വാസത്തോട് അടുപ്പിച്ചു. ഒടുവിൽ ഇസ്ലാം മതം സ്വീകരിച്ച് വത്സല ഫസീല എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കുടുംബങ്ങളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ അക്കാലത്തുണ്ടായി. അന്ന് വിളയിൽ തന്നെയായിരുന്നു താമസം. പിന്നീട് 1986 ടി കെ പി മുഹമ്മദ് അലിയെ വിവാഹം ചെയ്യുന്നത്. ഫയാദ് അലി, ഫാഹിമ എന്നിങ്ങനെ 2 മക്കളും പിറന്നു. മാപ്പിളപ്പാട്ടിൽ സ്വന്തമായി വിലാസമുണ്ടാക്കിയെടുക്കാൻ വിളയിൽ ഫസീലയ്ക്കായി. 1970 കൊളംബിയ റെക്കോർഡായി കിരി കിരി ചെരുപ്പുമായി എന്ന ഗാനം റിലീസായി. 2 ഇറങ്ങിയ ആമിന ബീവി കോമന മകനായി എന്ന ഗാനമാണ് വിളയിൽ ഫസീല എന്ന പേരിനെ ഫീൽഡിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഗാനം ഹിറ്റായതോടെ സിലോൺ റേഡിയോയിൽ നിരന്തരമായി ഗാനം പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. 1976 കോഴിക്കോട് വെച്ച് എം ഇ എസ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ മാപ്പിളപ്പാട്ട് ഗാനാലാപന മത്സരത്തിൽ ഗ്രൂപ്പിനത്തിൽ 1 നേടിയതിനു പുറമെ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നിരന്തരമായി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയുമുണ്ടായി. ഇതിനകം രാജ്യത്തിനകത്തും പുറത്തുമായി 4000 വേദികളിൽ ഇശൽമഴ പെയ്യിച്ച് കഴിഞ്ഞിരുന്നു വിളയിൽ ഫസീല എന്ന പ്രതിഭ. ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തിയ ഉടനെയുള്ള അല്പസമയം മാത്രമേ സംഗീത ലോകത്ത് നിന്നും വിളയിൽ ഫസീല വിട്ടുനിന്നിട്ടുള്ളൂ.